നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് നമ്മൾ പല വിധത്തിൽ ചിക്കൻ കറി ഉണ്ടാക്കും അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിൽ തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ട് ചെയ്യുന്ന ഒരു കറിയായത് അപ്പോൾ ഈ ഒരു കറി നമുക്ക് എല്ലാത്തിൻ്റെ ഒന്നിച്ചും ചേർത്ത് കഴിക്കാൻ പറ്റും സാധാരണ ചപ്പാത്തി പൂരി അതുപോലെ ഗീ റൈസ് ചോറ് അതിൻ്റെ ഒന്നിച്ചൊക്കെ ചേർത്ത് കഴിക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ളൊരു റെസിപ്പിയാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കേണ്ട റെസിപ്പി തന്നെയാണ് അപ്പോൾ നമുക്ക് വീഡിയോ കണ്ട് നോക്കാം ആദ്യം തന്നെ ഞാനിവിടെ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ട് ഒരു കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് ഇതുപോലെ മീഡിയം പീസായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് നന്നായിട്ട് ക്ലീൻ ചെയ്ത് മാറ്റി വെക്കാം അടുത്തത് ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു മിക്സർ റെഡിയാക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പത്ത് ചെറിയുള്ളി പത്ത് വെളുത്തുള്ളി ഒരിഞ്ച് വലുപ്പത്തിൽ ഇഞ്ചി കുറച്ച് കറിവേപ്പില അഞ്ച് പച്ചമുളക് ഇത്രയും എടുത്തിട്ടുണ്ട് ഇതൊരു ജാറിലേക്ക് മാറ്റുക ഇതിൻ്റെ ഒന്നിച്ച് തന്നെ ബാക്കി ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് നമ്മളിത് ചതച്ചെടുക്കണം അപ്പം ഞാനിവിടെ ഒരു കിലോ ചിക്കന് വേണ്ടിയിട്ടുള്ള അളവാണെന്ന് പറയുന്നത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കണം അതിൻ്റെ ഒന്നിച്ച് തന്നെ രണ്ട് ഏലക്കായ മൂന്നോ നാലോ ഗ്രാംപൂ അതിൻ്റെ ഒന്നിച്ച് അര ടീസ്പൂൺ കുരുമുളക് അതിലേക്ക് ഒരു നുള്ള് നല്ല ജീരകം ചേർക്കുന്നുണ്ട് വേണ്ടെങ്കിൽ ഒഴിവാക്കിയാൽ മതി അതുപോലെ രണ്ടോ മൂന്നോ വറ്റൽമുളക് അപ്പോൾ ഇതെല്ലാം ചേർത്ത് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം ഒരുപാട് അരച്ച് പേസ്റ്റ് പോലെ പോലെയാക്കാൻ പാടില്ല ലൈറ്റായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി ഇതും റെഡി ആയിട്ടുണ്ട് അടുത്തത് ഇതിലേക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ് ഞാനൊരു വലിയ തേങ്ങേൻ്റെ പകുതിയടുത്തിന് അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒന്നാം പാലും രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് രണ്ടാം പാലും എടുത്തു വെക്കണം ഇതെല്ലാം റെഡിയാക്കിയതിന് ശേഷം നമ്മൾക്ക് ചിക്കൻ കറി ഉണ്ടാക്കുന്നത് തുടങ്ങാം അതിന് വേണ്ടിയിട്ട് ഒരു കടായി ചൂടാവാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായി വന്നതിന് ശേഷം നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ചേർത്ത് നല്ല രീതിയിൽ വയറ്റിയെടുക്കണം ഫ്ലെയിം ശ്രദ്ധിക്കണം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് റോസ്റ്റായി കിട്ടുന്ന വിധത്തിൽ തന്നെ വയറ്റിയെടുക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ ഇങ്ങനെ വയറ്റിയെടുക്കുമ്പോഴേ കുറച്ച് ടൈം എടുക്കും അപ്പം ഇതുപോലെ ലൈറ്റായിട്ട് കളറ് മാറി നല്ലൊരു മണം വന്നതിന് ശേഷം ഇതിലേക്ക് സവാള ചേർക്കുന്നുണ്ട് രണ്ട് വലിയ സവാളയാണ് ഞാൻ ഇതിലേക്ക് എടുത്തതിനെ ഇതുപോലെ നീളത്തിൽ മുറിച്ച് ചേർത്ത് കൊടുത്താൽ മതി കുറച്ച് നേർത്ത വിധത്തിൽ തന്നെ മുറിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ തന്നെ ഇത് വയറ്റി എടുക്കാൻ പറ്റും അപ്പോൾ ഇതും നല്ലൊരു കളർ മാറുന്ന വിധത്തിൽ തന്നെ വയറ്റി എടുക്കണം അപ്പോൾ ഇതുപോലെ നന്നായിട്ട് വയറ്റി വഴറ്റിയെടുത്തതിനു ശേഷം ഇതിലേക്ക് പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കുക ഫസ്റ്റ് തന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ചേർക്കുന്നുണ്ട് ഇതിൻ്റെ ഒന്നിച്ച് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അപ്പോൾ പൊടികളെല്ലാം ചേർത്ത് വേണ്ട നന്നായിട്ട് തന്നെ ഇത് വയറ്റി എടുക്കണം ഫ്ലെയിമ് ശ്രദ്ധിക്കണം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ ഇതും വയറ്റിയെടുക്കണം ഇതിനൊരു പച്ച ടേസ്റ്റ് ഉണ്ടാവും അതെല്ലാം മാറി നന്നായിട്ട് ഓയിലിൽ ഈ വെളിച്ചെണ്ണയിൽ റോസ്റ്റായി കിട്ടണം ആ വിധത്തിലാണ് വയറ്റിയെടുക്കേണ്ടത് അപ്പോൾ ഇതുപോലെ വയറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്കൊരു വലിയ തക്കാളി ഇതുപോലെ റഫായിട്ട് മുറിച്ച് ചേർത്ത് കൊടുക്കാം തക്കാളിയും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ നമ്മൾ ചേർത്ത എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ട് വയറ്റി അതിൻ്റെ പച്ചമണെല്ലാം മാറി നല്ല രീതിയിൽ യോജിച്ച് വന്നതിന് ശേഷമാണ് ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഞാനിവിടെ ക്ലീൻ ചെയ്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചിക്കൻ ചേർത്തിട്ട് ഒരു രണ്ട് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കുറച്ച് ടൈം ഇതുപോലെ തന്നെ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവും അതുപോലെ നമ്മളിതിൽ ഉപ്പ് ചേർത്തിട്ടില്ല ഫസ്റ്റ് തന്നെ ഉപ്പ് ചേർക്കണ്ട ഉപ്പ് കുറച്ച് കഴിഞ്ഞിട്ട് ചേർത്താൽ മതി നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല രീതിയിൽ യോജിച്ച് വന്നതിന് ശേഷം മാത്രം ഉപ്പ് ചേർത്താൽ മതി അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും ഇല്ല ഫസ്റ്റിലേ തന്നെ നമ്മൾ ഉപ്പ് ചേർത്തിട്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ചിക്കൻ കട്ടി ആയിട്ടുള്ള പോലെ ഉണ്ടാവും അപ്പോൾ ഈ സമയത്താണ് ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ചേർക്കുന്നത് കല്ലുപ്പാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഇതുപോലെ നല്ല രീതിയിൽ യോജിച്ച് വന്നതിന് ശേഷം മാത്രമാണ് ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കുന്നത് ഞാൻ ഇതിലേക്ക് രണ്ട് കപ്പ് രണ്ടാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ തേങ്ങാപ്പാൽ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് നല്ല രീതിയിലൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഈ ഒരു ചിക്കൻ തേങ്ങാപ്പാലിൽ തന്നെ കുക്ക് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് നല്ല രീതിയിൽ തിളച്ച് വരുന്ന സമയത്ത് മാത്രം ഇത് മൂടി വയ്ക്കാം അപ്പോൾ ഇതുപോലെ മൂടി വെച്ച് ഒരു ഇരുപത് മിനിറ്റ് നമ്മൾ ഇത് കുക്ക് ചെയ്തെടുക്കണം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്താൽ മതി ഇടയ്ക്ക് ഒന്ന് രണ്ട് പ്രാവശ്യമായിട്ട് ഇതുപോലെ ഓപ്പൺ ചെയ്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ഒന്ന് യോജിപ്പിച്ചെടുക്കണം അതിനുശേഷം വീണ്ടും മൂടി വെച്ച് വീണ്ടും കുക്ക് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഞാനിവിടെ ഇരുപത് മിനിറ്റിന് ശേഷം എടുക്കുന്നത് ഇത് നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട് ഈ സമയത്ത് ഇതിൽ ആവശ്യത്തിന് വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും വെള്ളത്തിൻ്റെ അളവുമുണ്ട് കാരണം ചിക്കനും നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും അപ്പോൾ നമ്മൾ ഓൾറെഡി രണ്ട് കപ്പ് തേങ്ങാപ്പാൽ പാൽ ചേർത്തതാന്ന് അതിൻ്റെ വെള്ളവും ഉണ്ടാവും ചിക്കൻ്റെ ഉണ്ടാവും അപ്പോൾ ഇതുപോലെ ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കപ്പാണ് ഒന്നാം പാൽ എടുത്തിന് അത് ഫുള്ളായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒന്നാം പാൽ ചേർത്ത് ഇതും നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം നമ്മൾ പൊതുവേ ഒന്നാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ പായസം ചെയ്യുമ്പോൾ ഫ്ലെയിം ഓഫ് ആക്കും തിളക്കാൻ വിടാത്ത വിധത്തിൽ അങ്ങനെയാ ചെയ്യുക പക്ഷേ ചിക്കൻ കറിയിൽ നമ്മളിങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ നമ്മൾ തിളപ്പിച്ച് ഒരുപാട് കുറുക്കിയെടുക്കണ്ട ആവശ്യത്തിന് ആ ഒരു ലൂസിൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം ഇത് കുറച്ചൊരു സെമി ഗ്രേവി പോലെ ഇല്ല വിധത്തിലുള്ള കറിയാണ് അപ്പോൾ ഇത് ചൂട് തണുക്കുമ്പോഴും ഒന്നുകൂടെ നന്നായിട്ട് തന്നെ കുറുകി വരും അപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ തിളച്ച് വന്നതിന് ശേഷം ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് കൂടുതൽ കറിവേപ്പില മല്ലിയില ചേർത്ത് മിക്സ് ചെയ്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം അപ്പോൾ നമ്മളിതിൻ്റെ ഉപ്പും മറ്റു കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ ലാസ്റ്റ് ഞാൻ ഇതിലേക്ക് വെളിച്ചെണ്ണയിൽ കുറച്ച് ചെറിയ ഉള്ളി അതുപോലെ രണ്ടല്ലി വെളുത്തുള്ളി അത് അതിൻ്റെ ഒന്നിച്ച് വറ്റൽമുളക് കറിവേപ്പില ഇതെല്ലാം ചേർത്തിട്ട് താളിച്ച് ചേർത്തിട്ടുണ്ട് നമ്മൾ ഈ ലാസ്റ്റ് ഇങ്ങനെ താളിച്ച് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അതുപോലെ ഞാൻ ഇതിലേക്ക് രണ്ടല്ലി വെളുത്തുള്ളിയും ചെറുതായിട്ട് മുറിച്ച് ചേർത്തിന് അതിൻ്റെയും ഫ്ലേവർ നന്നായിട്ട് തന്നെ അറിയും നമ്മൾ ആ ഗാർലിക്കിൻ്റെ ഫ്ലേവർ അറിയുന്ന വിധത്തിലുള്ള ഒരു ചിക്കൻ കറിയാവുമ്പോഴും അതിൻ്റെ പ്രത്യേക ഒരു ടേസ്റ്റാണ് അപ്പോൾ ഇതൊരു ഇതൊരമണിക്കൂറും മൂടി വെച്ചതിന് ശേഷം എടുത്താൽ മതി അപ്പോൾ ഇതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അത്രയും ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു കറിയായത് ഒരു സെമി ഗ്രേവി ആയിട്ടുള്ള കറിയാണ് നമ്മൾ ഇന്നുണ്ടാക്കിയാൽ അടുത്ത ദിവസം വരക്കും ഉപയോഗിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള രീതിയിലാണ് ചെയ്തിട്ടുള്ളത് സാധാരണ ചപ്പാത്തി പൂരി ഗീ റൈസ് ചോറിൻ്റെ ഒന്നിച്ചൊക്കെ പറ്റിയൊരു കറിയാണ് അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്ക് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് താങ്ക്